ഹലോ, ലോക്ക്ഡൌൺ ആയിട്ട് എന്ത് തോന്നുന്നു വിശേഷം? ആടാ, ഇവിടെ അതൊക്കെ തന്നെയാ. ഇപ്പഴാണ് ശ്രദ്ധിക്കുന്നത്, നമ്മുടെ വീട്ടിലൊക്കെ എന്ത് ഭംഗിയാണല്ലേ, എന്തൊരു സൗകര്യം. 15 വർഷമായിട്ട് ആ സെയിം വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ. പിന്നെന്താ നിനക്ക് ഇപ്പൊ ഒരു സ്നേഹം? എന്താണെന്നറിഞ്ഞോണ, ഇപ്പഴെല്ലാം ശ്രദ്ധിക്കുന്നത്. നിനക്കറിയോ, എന്റെ വീട്ടില് 13 ഫാനുണ്ട്, പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ടെറസ് ഒരു 52 സ്റ്റെപ്പും 17 ഡോറും ഉണ്ട്. മതി മതി, വീടിന്റെ ഭൂമിശാസ്ത്രം അഴിച്ചുവർക്കലായിരിക്കും നിന്റെ പ്രധാന പരിപാടി അല്ലേ? ഇത് ജസ്റ്റ് ടൈം പാസ്സിന്. അല്ലടാ, ബൈ ദ വേ, നിന്റെ അത്ലറ്റിക്സ് ഒക്കെ എങ്ങനെ പോകുന്നു? ഇപ്പഴും പഴയ ഓട്ടോ ഒക്കെ കയ്യിലുണ്ടോ? അയ്യന്റെ മോനെ, വേണ്ട. കഴിഞ്ഞ കൊല്ലം നിന്നെ ഇട്ട് ഓടിച്ചതിന് നാട്ടുകാർ എന്റെ ട്രോളിന് കയ്യും കണക്കൂല്ല. ഞാനൊരു തീരുമാനം. ആടാ നല്ലവര്. ഏത് മൂവിയാ? ആടാ കൊള്ളാം, നൈസാ, നല്ലോളം. ആടാ തിയേറ്ററിൽ പോയതാ. പക്ഷെ ആ ദിവസമാടാ അത് സംഭവിച്ചത്. എന്താ പറ്റിയ? ആടെ എന്റെ വീടിന്റെ അടുത്തുള്ള സിദ്ധാർത്ഥട്ടൻ ഹണിമൂൺ കഴിഞ്ഞ് വെറും കൈയോടെ വന്നത്. പിന്നെ പോലീസായി, അലമ്പായി, ആകെ സീനായി. തെളിച്ചു പറയടാ. അതൊരു വലിയ കഥയാ മോനെ. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. എടാ നീ അതൊക്കെ ഒന്ന് ഷോർട്ട് ആക്കി എന്ന് പറ. സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാ, പോലെയല്ല സിനിമാ കഥ തന്നെ. മോൻ എങ്ങോട്ടേ പോണേ? ഞാൻ പോവാ. എനിക്ക് പോയതിന് അവൻ എന്നെ ഇട്ട് കുറെ പോഷിയായിരുന്നു. ഞാൻ അവനിട്ട് നന്നായിട്ട് പെരുമാറിട്ടു. അതേതായാലും നന്നാ. ഈ ലോക്ക്ഡൌൺ സമയത്ത് നീ അവനായിട്ട് പെരുമാറാൻ പോയിട്ടുണ്ടല്ലോ. പോലീസുകാർ നിന്നെ അസലായിട്ടിട്ട് പെരുമാറും. ഈ ലോക്ക്ഡൌൺ കാലത്ത് ഗവൺമെന്റ് പറയുന്ന നിർദ്ദേശങ്ങൾ കരുതലോടെ പാലിച്ച് നമുക്ക് എല്ലാവർക്കും വീട്ടിലിരിക്കാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.